ഹായ്, വെൽക്കം ടു നിഷ സ്പൈസസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും പല രീതിയിൽ ചെയ്യാമല്ലോ. ഞാൻ ഒരു ഈസി മെത്തേഡാണ് കാണിക്കുന്നത്. ഇത് കുട്ടികൾക്കോ ഓഫീസിലോ ഒക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയ റെസിപ്പി ആകട്ടോ. വെജിറ്റബിൾസ് തലേ ദിവസം കട്ട് ചെയ്ത് വെക്കുക, റൈസും വേവിച്ച് വെക്കുക. രാവിലെ എഴുന്നേറ്റ് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഡെഫിനറ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നെ എങ്ങനെ ഉണ്ടെന്ന് അറിയിക്കുക. നിഷ സ്പൈസസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എങ്ങനെയാന്ന് കാണാം. ഫ്രൈഡ് റൈസിന് ആദ്യം ചെയ്യേണ്ടത് ബസ്മതി റൈസ് ഒരു 4 to 5 times നല്ലപോലെ വാഷ് ചെയ്തിട്ട് അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഇത് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് വെള്ളം ഊറ്റിക്കളഞ്ഞ് വെച്ചേക്കുകയാണ്. ഇത് 2 cup ബസ്മതി റൈസ് ഉണ്ട്. ഒരു 240 ml കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൽ 2 cup. അപ്പം വെള്ളം ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലപോലെ എടുക്കണം. നമ്മൾ ഊറ്റിയാണ് എടുക്കുന്നത് റൈസ്. അപ്പം കുറച്ച് കൂടുതൽ വെള്ളം എടുക്കണം. ഈ പാത്രത്തിൻ്റെ പകുതിയോളം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 tbsp വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുകയാണ്. റൈസ് തമ്മിൽ ഒട്ടാതിരിക്കാനായിട്ടാണ് ഓയിൽ ഒഴിച്ച് നമ്മൾ വേവിക്കുന്നത്. പിന്നെ ഉപ്പ് ചേർക്കാം. ഉപ്പ് ഇച്ചിരി കൂടുതൽ ചേർക്കണം കേട്ടോ, റൈസിൽ ഉപ്പ് പിടിക്കണ്ടേ. ഞാനിപ്പം 1.5 teaspoon ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് റൈസും കൂടി ഇട്ട് കൊടുക്കാം. റൈസ് ശ്രദ്ധിക്കേണ്ടത് ഓവർ കുക്ക് ആവാൻ പാടില്ല കേട്ടോ. റൈസ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഞാനിപ്പം അടച്ചു വെച്ചാ വേവിക്കുന്നത്. ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏകദേശം ഒരു 7 to 8 minutes ഒക്കെ എടുക്കുകയുള്ളൂ. അവിടെ തന്നെ നിൽക്കണം. അത് ഇട്ടിട്ട് പോയി കുഴഞ്ഞു പോകരുത്. ഫ്രൈഡ് റൈസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടച്ച് മീഡിയം ഫ്ലെയിമിൽ ആക്കി വേവിക്കാം. ഇതിപ്പം കറക്റ്റ് 7 minutes ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് സ്ട്രെയിൻ ചെയ്യാൻ പോവാണ്. ഇനിയും അങ്ങനെ സ്ട്രെയിനറിലിരുന്ന് തന്നെ കുറച്ചുകൂടെ വെന്തോളും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 80% ആകുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സ്ട്രെയിൻ ചെയ്യാൻ വെക്കണം. റൈസ് സ്ട്രെയിൻ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാണ് ഞാൻ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ റൈസിന്റെ ചൂടൊക്കെ നല്ലപോലെ മാറണം. ഞാൻ എടുത്തേക്കുന്ന വെജിറ്റബിൾസ് 1 carrot, 1 ചെറിയ capsicum, 15 ഉണ്ടാവും ബീൻസ്, പിന്നെ 1 bunch സ്പ്രിംഗ് യൂണിയൻ. ഇതെല്ലാം കൂടെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യണം. സ്പ്രിംഗ് യൂണിയന്റെ ഈ വെളുത്ത ഭാഗവും ലീഫി ഭാഗവും സെപ്പറേറ്റ് ആക്കി കട്ട് ചെയ്ത് വെക്കണം. ഇനിയും കട്ട് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ സ്ട്രെയിൻ ചെയ്യാൻ വെച്ചേക്കുന്ന റൈസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊന്നും ആക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അടിവശത്ത് കിടക്കുന്ന റൈസൊക്കെ അങ്ങ് വെന്ത് കുഴഞ്ഞു പോകും. അങ്ങനെ വരാതിരിക്കാൻ ഇടയ്ക്ക് ഇങ്ങനെ ആക്കി കൊടുത്താലേ അടിയിലുള്ളതൊക്കെ മോളി വരത്തുള്ളൂ. അത് തമ്മിൽ ഒട്ടാതിരിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു വലിയ പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 tbsp വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുകയാണ്. വെജിറ്റബിൾ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ചേർക്കുകയാണ്. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് എല്ലാ വെജിറ്റബിൾസും വഴറ്റി എടുക്കേണ്ടത്. ഫ്രൈഡ് റൈസിന് ഫ്ലെയിം മീഡിയത്തിലൊന്നും ആക്കണ്ട. വെളുത്തുള്ളി ഒരു 10-20 seconds ഇട്ടിരുന്നാൽ മതി. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് ആണ്. ഇത് ഏകദേശം 3/4 cup ക്യാരറ്റ് ഉണ്ട്. 1 carrot ആണ് കട്ട് ചെയ്ത് വെച്ചത്. പൊടിയായിട്ട് അരിയിടണം കേട്ടോ. ക്യാരറ്റ് ആദ്യം ചേർക്കാൻ കാര്യം ക്യാരറ്റിനാണ് ഏറ്റവും കൂടുതൽ വേവുള്ളത്. ക്യാരറ്റ് 1 minute വഴറ്റിട്ടുണ്ട്. അടുത്ത് ചേർക്കുന്നത് ബീൻസ് ആണ്. ഇതും പൊടിയായിട്ട് അരിഞ്ഞതാണ്. എല്ലാ വെജിറ്റബിൾസും ഫ്രൈഡ് റൈസും നല്ല പൊടിയായിട്ട് അരിയണം. 15 beans ഉണ്ടായിരുന്നു. ഏകദേശം 15 beans ആയിരുന്നു. അരിഞ്ഞു വന്നപ്പോ 3/4 cup. എല്ലാ വെജിറ്റബിൾസും ഏകദേശം 3/4 cup ഉണ്ട് അരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും. ഇപ്പൊ ബീൻസ് എണ്ണി എടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏകദേശം അരി കഴിയുമ്പോ 3/4 cup, 1/4 cup ആയാലും മതി. ഇതിനൊന്നും ഫിക്സഡ് മെഷർമെന്റ് ഇല്ല കേട്ടോ. ഫ്രൈഡ് റൈസിന് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ സൗകര്യത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി ചേർക്കാം. അല്ലാതെ ഫിക്സഡ് മെഷർമെന്റ് ഇല്ല, ഇത്ര കപ്പൊന്നും ഇല്ല. ബീൻസ് 1 minute ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടുത്ത് ചേർക്കാൻ പോകുന്നത് സ്പ്രിംഗ് ഓണിയന്റെ ആ വെളുത്ത ഭാഗമാണ്. ലീഫി ഭാഗം പിന്നെ ചേർക്കാം. ലാസ്റ്റ് റൈസ് ഇട്ടിട്ട് ചേർത്താൽ മതി.
ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതൊന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി എടുക്കാം. ഇനിയും വേവിച്ച് വെച്ചിരുന്ന റൈസ് ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. വെജിറ്റബിൾസും റൈസും ഒക്കെ നന്നായിട്ട് മിക്സ് ആകത്തക്ക വെള്ളം ഒന്ന് ഇളക്കി കൊടുക്കുക. റൈസ് ഒട്ടും തമ്മിൽ ഒട്ടിയിട്ടില്ല, കണ്ടില്ലേ? വേണമെങ്കിൽ നിങ്ങൾക്ക് റൈസ് സ്കൂളിലൊക്കെ കൊടുത്തയക്കാനാണെങ്കിൽ തലേ ദിവസമേ വേവിച്ച് വെക്കാം കേട്ടോ. റൈസ് വേവിച്ച് വെക്കാം, വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ലഞ്ച് ബോക്സിന് കൊടുത്തയക്കാൻ നല്ല ഈസിയാണ്. രാവിലെ ഇത് രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്യേണ്ട താമസമല്ലേ ഉള്ളൂ. അഞ്ച് മിനിറ്റും കൂടെ എടുക്കത്തില്ല രാവിലെ ചെയ്യുവാണെങ്കിൽ. അങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അഞ്ച് മിനിറ്റ് മതി. ഇനി ചേർക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസാണ്. ചില ഈ ഫ്രൈഡ് റൈസില് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കും. ഞാൻ ആ പച്ചമുളകിന് പകരം ചേർക്കുന്നത് ഗ്രീൻ ചില്ലി സോസാണ്. അടുത്തത് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസ്. അപ്പൊ ഗ്രീൻ ചില്ലി സോസും സോയ സോസും കൂടെ നന്നായിട്ട് റൈസിലൊന്ന് യോജിപ്പിച്ചെടുക്കുക. സോയ സോസ് ചേർക്കുമ്പോഴത്തേക്ക് റൈസിന്റെ കളറ് കുറച്ച് മാറി തുടങ്ങും. വൈറ്റ് കളർ ചെയ്ത് ഒരു സ്ലൈറ്റ് ഒരു ബ്രൗൺ കളർ ആയി തുടങ്ങും. അടുത്തത് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വിനിഗർ ആണ്. ഇളക്കുന്നത് പതുക്കെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഒത്തിരി ഹാർഷ് ആയിട്ട് ഇളക്കരുത്, റൈസൊക്കെ അങ്ങ് പൊടിഞ്ഞു പോകും. പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി. ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സ്പ്രിംഗ് ഓണിയന്റെ ആ ലീഫി ഭാഗം ചേർക്കാം. ഞാൻ അതിനൊരു മുക്കാൽ ഭാഗം ചേർക്കുന്നുള്ളൂ, ബാക്കി ഗാർണിഷ് ചെയ്യാനായിട്ട് വെക്കുക. അങ്ങനെ നമ്മളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. എല്ലാം മിക്സ് ചെയ്ത് ഇതിപ്പോ കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അങ്ങനെ നല്ല പെട്ടെന്ന് ഒരു ടേസ്റ്റി വെജിറ്റ് ഫ്രൈഡ് റൈസ് റെഡി ചെയ്ത് കണ്ടില്ലേ. അധികം സമയം എടുക്കത്തില്ല, റൈസ് വേവുന്ന സമയം മാത്രമേ ഉള്ളൂ. അതൊക്കെ തലേദിവസം വേവിച്ച് വെച്ചാൽ നമുക്ക് നല്ല എളുപ്പമായിട്ട് ചെയ്യാം. ഇതിന്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഈ ചില്ലി വിനിഗർ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് മൂന്നാല് പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞ് കുറച്ച് വിനിഗർ ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ് ആ ചില്ലി വിനിഗർ ഫ്രൈഡ് റൈസിൽ ഒഴിച്ച് കഴിക്കാനായിട്ട്. നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ അവർ ടേബിളിൽ യൂഷ്വലി വെച്ചേക്കും ചില്ലി വിനിഗർ. അപ്പോൾ ഫ്രൈഡ് റൈസിൽ അത് സെർവ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഫ്രൈഡ് റൈസിന് പുറത്ത് ചില്ലി വിനിഗർ വെച്ചൊന്ന് മിക്സ് ചെയ്തൊന്ന് കഴിച്ചു നോക്കാം, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.